ആത്മീയതയുടെ അളവുകൾ കാണപ്പെടുന്ന സഹോദരങ്ങളോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ വിശുദ്ധ അമ്മത്രേസിയുടെ മൊഴികൾ ജീവിതമാക്കി മാറ്റിയ വ്യക്തിയാണ് പുണ്യശ്ലോകനായ ഫാദർ തിയോഫിലസ് പാണ്ഡിപ്പള്ളി പൗരോഹിത്യം അൾത്താരയിൽ ഒതുങ്ങാനുള്ളതല്ലെന്നും സമൂഹത്തിൽ സ്നേഹവും സേവനവുമായി തണൽ വിരിക്കാനുള്ളതാണെന്നും ഈ പുണ്യശ്ലോകൻ്റെ ജീവിതം പഠിപ്പിക്കുന്നു ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ചൈതന്യത്തോടെ ഇന്നത്തെ കോട്ടപ്പുറം വരാപ്പുഴ കൊച്ചി ആലപ്പുഴ രൂപതകളുടെ തീരദേശത്തു കൂടെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുകയും അവശർക്കും ആർത്തർക്കും ആലംബഹീനർക്കും ക്രിസ്തുവിൻ്റെ സാന്ത്വനമായി തീരുകയും നല്ല സമരായനായി മാറുകയും ചെയ്ത പുണ്യാത്മാവാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന സ്ത്രീ ശാക്തീകരണം സ്വയം തൊഴിൽ പദ്ധതികൾ സമൂഹവിവാഹം ഭവന നിർമ്മാണം പാവപ്പെട്ടവർക്ക് ആഹാര സാധനങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവ അരനൂറ്റാണ്ടിനപ്പുറം ഭംഗിയായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ വ്യക്തിയാണ് അദ്ദേഹം ജീവിതകാലത്ത് തന്നെ പുണ്യാളനച്ഛനെന്നും തീക്ഷ്ണതയും പ്രവർത്തനങ്ങളും കൊണ്ട് കേരള ഫ്രാൻസിസ് സേവ്യർ എന്നും അദ്ദേഹം അറിയപ്പെട്ടു നിത്യതയിലേക്ക് യാത്രയായിട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് എഴുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ കോട്ടപ്പുറം രൂപതയിലെ മടപ്പ്ലാതുരത്ത് സെൻറ്റ് ജോർജ് ഇടവകയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കബറിടം ഇന്നും അനേകർക്ക് അനുഗ്രഹങ്ങളുടെ കലവറയാണ് അതിന് സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിനു മുമ്പിലെ കൽവിളക്കിൽ അണയാതെ കത്തുന്ന എണ്ണത്തിരികൾ എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ വടക്കേക്കര പഞ്ചായത്തിൽ വാവക്കാട് ഗ്രാമത്തിൽ പാണ്ഡിപ്പിള്ളി ജോസഫ് മറിയം ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ പത്തിന് അദ്ദേഹം ഭൂചാതനായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യൻ്റെ നാമമാണ് ജ്ഞാനസ്നാന സമയത്ത് നൽകപ്പെട്ടത് അക്കാലത്ത് പടർന്നു പിടിച്ച കോളറ സേവ്യൻ്റെ മാതാപിതാക്കളുടെ ജീവൻ അപഹരിച്ചു തുടർന്ന് പള്ളിപ്പുറത്ത് പിതാമഹൻ്റെയും മാതാമഹിയുടെയും സംരക്ഷണത്തിലാണ് സേവ്യർ വളർന്നത് മുത്തച്ഛൻ വിശുദ്ധരുടെ ജീവചരിത്രവും സന്മാർഗ കഥകളും കൊണ്ട് അവൻ്റെ കുഞ്ഞു മനസ്സ് നിറച്ചു അദ്ദേഹത്തിൻ്റെ കൈകളിൽ തൂങ്ങി അവൻ പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിലെത്തി ദിവ്യബലിയിൽ സംബന്ധിച്ചു വന്നു അവനിൽ ദൈവവിളിയുടെ വിത്തുകൾ നാം പെടുത്തു മാതൃഭക്തനായ സേവ്യർ കർമ്മലീത സഭയിൽ ചേർന്ന് സന്യാസവൈദികനാകാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ മഞ്ഞുമൽ കർമ്മിലേത്ത സഭയിൽ യോഗാർത്ഥിയായി തിയോഫിലസ് എന്ന നാമം സ്വീകരിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ലയോനാർഥ് മെല്ലാനോ മെത്രാപോലിത്തയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു വൈദികനായ ശേഷം ഫാദർ തിയോഫിലസ് മഞ്ഞുമൽ ആശ്രമത്തിൽ സന്യാസ്യാർത്ഥികളുടെ ലത്തീൻ ഭാഷാ അധ്യാപകനായും പ്രസംഗ പരിശീലകനായും സേവനം ചെയ്തു വൈദികരുടെ അഭാവത്തിൽ പാണ്ഡിപ്പള്ളി അച്ഛനും അവിഭക്ത വരാപ്പുഴ അതിരൂപതയിൽ പനങ്ങാട് സെൻ്റ് ആൻറ്റണീസ് കാര മൗണ്ട് ഗാർമൽ മതിലകം സെൻറ്റ് ജോസഫ് ഇടവകകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു ഓരോ കുടുംബത്തിലെയും അംഗങ്ങളെ പേരെടുത്തു വിളിക്കാൻ തക്ക ബന്ധം അദ്ദേഹത്തിന് ഇടവകകളിലുണ്ടായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ പാപിയെന്നോ വിശുദ്ധനെന്നോ നോക്കാതെ സർവജനത്തിൻ്റെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഹൃദയങ്ങൾ അദ്ദേഹം കീഴടക്കി അദ്ദേഹത്തിൻ്റെ ഭവന സന്ദർശനങ്ങൾ സമ്പന്നരിൽ നിന്നും ദരിദ്രനിലേക്ക് പങ്കുവെപ്പിൻ്റെ പാലം പണിതും ഒരു കയ്യിൽ വടിയും മറുകൈയിൽ ഭിക്ഷാപാത്രവുമായി അലഞ്ഞ് കിട്ടുന്നതെല്ലാം അടുപ്പ് പുകയാത്ത വീടുകളിലേക്ക് എത്തിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ഇടവകയുടെ അതിർത്തി വരമ്പുകളെല്ലാം ഭേദിച്ച് സ്വതന്ത്രമായി സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്താനുള്ള ഉത്കടമായ ആഗ്രഹം അദ്ദേഹം എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അങ്ങനെയാണ് പനങ്ങാട് ഇടവകയിൽ സേവനം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പരിശുദ്ധ പിതാവിനെ നേരിൽ കണ്ട് ഈ ആഗ്രഹം ഉണർത്തിക്കാൻ റോമിലേക്ക് തിരിക്കുന്നത് പത്താം പിയൂസ് പാപ്പ സ്വതന്ത്രമായി എവിടെയും ചെന്ന് പ്രേക്ഷിത പ്രവർത്തനം നടത്താനുള്ള മിഷണറി അപ്പോസ്തലിക് എന്ന അധികാരപത്രം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു നാട്ടിൽ തിരിച്ചെത്തിയ ഫാദർ പാണ്ഡിപ്പള്ളി ഇന്ന് കോട്ടപ്പുറം രൂപതയുടെ ഭാഗമായ മടപ്പളാതുരത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് കാര അഴീക്കോട് പള്ളിപ്പുറം വൈപ്പിൻ ഫോർട്ട് കൊച്ചി തുടങ്ങി ആലപ്പുഴ വരെ തീരദേശത്തു അച്ഛൻ തൻ്റെ പ്രേക്ഷിത വീതി രൂപപ്പെടുത്തി ഈ പ്രദേശങ്ങളിലെല്ലാം വചനവിത്ത് വിതച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് ജ്ഞാനസ്നാനം നൽകി അതുപോലെ ധാരാളം ഉപവിപ്രവർത്തനങ്ങളും നടത്തി ഗ്രാമഗ്രാമാന്തരങ്ങൾ താണ്ടി കാൽനടയാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ എളിമയും ലാളിത്യവും ആത്മീയതയും തുളുമ്പി നിന്ന ജീവിതം ഒരു പ്രകാശഗോപുരം കണക്ക് തൂവെളിച്ചം പ്രസരിപ്പിച്ചു മടപ്പ്ലാതുരത്തിൽ ഭവനരഹിതരെ വീടുണ്ടാക്കി പാർപ്പിച്ച അച്ഛന് സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല എത്തിപ്പെടുന്ന ഇടങ്ങളിൽ തന്നെ അദ്ദേഹം ഉറങ്ങി പലപ്പോഴും ബോട്ടും പീഡികത്തിണ്ണയും വീടുകളുടെ ചാർത്തും മരത്തനലുകളുമൊക്കെയായിരുന്നു അച്ഛൻ്റെ സങ്കേതങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഉതകുന്ന പല പരിപാടികൾ പാണ്ഡിപ്പള്ളി അച്ഛൻ ആവിഷ്കരിച്ചു സ്വയം തൊഴിൽ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടനവധി തൊഴിൽ മേഖലകളിലേക്ക് ജനങ്ങളെ അച്ഛൻ നയിച്ചു വിവാഹപ്രായമെത്തിയിട്ടും പണമില്ലാത്തതിനാൽ അവിവാഹിതരായ പെൺകുട്ടികളെ കണ്ട് മനസ്സലിഞ്ഞ് മൂന്ന് തവണ സമൂഹവിവാഹം സംഘടിപ്പിച്ചു മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന കടലിൻ്റെ മക്കളെ സന്ദർശിച്ച് ബോധവൽക്കരിക്കാനും പരിശ്രമിച്ചു വർഷക്കാലത്ത് സമ്പന്നരിൽ നിന്നും ഭിക്ഷയാജിച്ച് ചെറുവഞ്ചിയിൽ സ്വയം തുഴഞ്ഞ് ദരിദ്ര കുടുംബങ്ങളിൽ എത്തിക്കുമായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിന് വളർച്ചയുണ്ടാകൂ എന്ന് മനസ്സിലാക്കി പാവപ്പെട്ടവരുടെ മക്കളെ പള്ളിക്കൂടങ്ങളിലേക്കും ആശാൻ കളരികളിലേക്കും നയിച്ചു കോട്ടപ്പുറത്തും മടപ്പിലാതുരത്തിലും അനാഥശാലകൾ സ്ഥാപിച്ചു വിവിധ സ്ഥലങ്ങളിൽ സംഭാവന സംഭാവനപ്പെട്ടികൾ സ്ഥാപിച്ച് അവിടെ നിന്നും കിട്ടുന്ന പണമാണ് അനാഥശാലകളുടെ നടത്തിപ്പിനായി വിനിയോഗിച്ചത് ജീവിതകാലം മുഴുവൻ അവിരാമകർമ്മിയായിരുന്നു പാണ്ഡിപ്പിള്ളി അച്ഛൻ അദ്ദേഹത്തിൻ്റെ കർമ്മനിരതയെ തടഞ്ഞു നിർത്തിയത് എൺപത്തിയേഴാം വയസ്സിൽ പുറത്തുണ്ടായ ചുടുകുരു പോലുള്ള ുന്നു അത് വലുതായി പഴുത്ത് പൊട്ടാൻ തുടങ്ങി അത് അതച്ഛൻ്റെ ശരീരത്തെ ആകെ തളർത്തി വേദന സഹിച്ച് രോഗക്കിടക്കയിൽ കമിഴ്ന്നു കിടന്നപ്പോഴും എൻ്റെ ഈശോയെ എന്ന നാമം അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നു സഹിക്കാനാവാത്ത വേദനയിൽ പുളയുന്ന അച്ഛനോട് ആരെങ്കിലും ആശ്വാസവാക്ക് പറഞ്ഞാൽ എനിക്ക് ഈ മുറിപ്പാടല്ലേ സഹിക്കേണ്ടതുള്ളൂ എന്നാൽ എൻ്റെ ഈശോ തല മുതൽ കാൽപാദം വരെ നിറയെ മുറിവേറ്റവനല്ലേ എന്നു പറയുമായിരുന്നു സഹനങ്ങളുടെ കാൽവരി യാത്രക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തിയാറിന് എൺപത്തിയേഴാം വയസ്സിൽ പാണ്ഡിപ്പിള്ളി അച്ഛൻ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായി മടപ്പ്ളാതുരത്ത് സെൻ്റ് ജോർജ് പള്ളി സെമിത്തേരിയിലാണ് തിയോഫിലസ് പാണ്ടിപ്പിള്ളി അച്ഛൻ്റെ കബറിടം അച്ഛൻ ഉപയോഗിച്ചിരുന്ന സ്പൂണും ഫോർക്കും തുവാലയും മരപ്പെട്ടിയും കൂടെ കൊണ്ടു നടന്നിരുന്ന കുരിശുരൂപവും വസ്തുക്കളായി മടപ്പ്ളാതുരത്ത് പള്ളിയിൽ സൂക്ഷിക്കുന്നുണ്ട് ജീവിതകാലത്ത് തന്നെ അനേകം അത്ഭുതങ്ങൾ ദൈവം പാണ്ഡിപ്പിള്ളി അച്ഛൻ വഴി പ്രവർത്തിച്ചു എന്നാണ് വാമൊഴിയായി പ്രചരിച്ചിട്ടുള്ളത് ഇന്ന് അച്ഛൻ്റെ ഖബറിടം അനേകർക്ക് ആശ്വാസവും അഭയകേന്ദ്രവുമായി മാറിക്കഴിഞ്ഞു അപേക്ഷിച്ചാൽ പാണ്ഡിപ്പിള്ളിയച്ചൻ ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസം ജനമനസ്സുകളിൽ രൂഢമൂലമായി കഴിഞ്ഞു സ്വർഗത്തിലിരുന്ന് അനേകരുടെ വിഷമസന്ധികളിൽ ഇടപെടുന്ന തങ്ങളുടെ പുണ്യാളച്ചൻ എന്നാണ് സഭയിൽ വിശുദ്ധനായി മാറുക എന്ന ചോദ്യവുമായി വലിയൊരു ജനത ഇന്ന് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നു